ഹലോ, വെൽക്കം ബാക്ക് ടു ചിക്കൂസ് വ്ളോഗ്. ഇന്ന് നമ്മൾക്ക് ഒരു പ്രോബയോട്ടിക്സിനെ പരിചയപ്പെടാം. അതാണ് കീഫർ. എന്താണ് കീഫർ അല്ലെങ്കിൽ കെഫീർ? പുളിച്ച പാല് ഉൽപ്പന്നം, അതായത് നമ്മുടെ ഒരു തൈര്, തൈരെന്ന് വിശേഷിപ്പിക്കുക അതിനെ. കീഫർ ഒരു ടർക്കിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഫീൽ ഗുഡ് ആഫ്റ്റർ മീൽ എന്നാണ്. കീഫർ ഒരു പ്രോബയോട്ടിക്സ് ആണ്. കീഫറിൽ ഗുഡ് ബാക്ടീരിയയും ഗുഡ് ഈസ്റ്റും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന തൈരിനേക്കാൾ കൂടുതൽ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ളതാണ് കീഫർ. ഇത് പശുവിൻ പാലിലോ ആട്ടിൻ പാലിലോ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈവൻ ഷീപ്പിൻ്റെ പാലിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. കീഫർ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ധാരാളമാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കീഫർ നമ്മുടെ ഉറക്കത്തെ ശരിയാക്കാൻ സഹായിക്കുന്നു. പിന്നെ അലർജി, ആസ്മ, കൊളസ്ട്രോൾ, മലബന്ധം, ഗ്യാസ് കൊണ്ട് വയർ വലുതാകുക, നമ്മുടെ ബ്ലഡ് വെസലിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഓക്സിജൻ്റെ അളവ് ബ്ലഡ് ഫ്ലോയും കൂട്ടുന്നു. ഇത് നമ്മളെ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു. അതുകൂടാതെ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ആകുലത എല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നു. ദഹനം കൂടുതൽ എളുപ്പമാക്കുന്നു. വയറുവേദന, മലബന്ധം, വയറിളക്കം തുടങ്ങിയ ദഹന പ്രശ്നങ്ങളും കുറയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ കീഫർ ഗ്രെയിൻസ് എങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും, എങ്ങനെ എവിടെന്നാണ് വാങ്ങണ്ടേ എന്നുള്ളത്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. 50 ഗ്രാമിന് 800 രൂപ അങ്ങനെ എന്തോ ആണ്. ഇത് ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുവാണ്. ഞാൻ വാങ്ങിയത് ഫേസ്ബുക്ക് കീഫർ ഗ്രൂപ്പിൽ നിന്നാണ്. ഇത് നമ്മളിപ്പോൾ കീഫർ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കീഫർ നമ്മുടെ കയ്യിൽ അത് ഗ്രോ ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ട് അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളിത് വേസ്റ്റ് ചെയ്ത് കളയാതെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടും. അതുപോലെ ഇത് ആമസോണിൽ ഇപ്പോഴത്തെ വില എന്താണെന്നും എനിക്കറിയില്ല, അത് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾക്ക് തൈരുണ്ടാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് കീഫർ കൊണ്ട് തൈരുണ്ടാക്കുക എന്നത്. ഇപ്പം ഞാനിത് കീഫർ ഗ്രെയിൻസ് വെച്ചുണ്ടാക്കിയേക്കണ തൈരാണ്. നിങ്ങൾക്ക് കാണാം, നല്ല കട്ട തൈരായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇനി ഗ്രെയിൻസ് നമ്മൾ വേർപെടുത്തിയിട്ടില്ല. ഈ തൈരിൽ നിന്നും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രെയിൻസിനെ സ്ട്രെയിൻ ചെയ്തെടുക്കണേ എന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വുഡൻ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ് പാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനകരമായ ഒരു ഫുഡാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിയ സീഡ്, ഓട്സ്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സീരിയൽസിൽ നമ്മൾ പാലിന് പകരം നമുക്ക് കീഫർ യോഗർട്ട് ചേർത്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ്സിൽ ഇത് ഉൾപ്പെടുത്താറുണ്ട്. ഇതാണ് കീഫർ ഗ്രെയിൻസ്.
ഇത് ഒന്ന് ഞാൻ ചെറുതായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഈ ഗ്രെയിൻ എങ്ങനെയാണ് ശരിക്ക്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റും. ഇതാണ് കോളിഫ്ലവറിൻ്റെ ചെറിയ 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 കഷ്ണങ്ങളായിട്ടാണ് ഈ കീഫർ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ഇത് ജീവനുള്ള ബാക്ടീരിയയാണ്. തൈരുണ്ടാക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് കീഫർ ഗ്രെയിൻസ് കൊണ്ട് തൈരുണ്ടാക്കാം. തൈര് ചിലപ്പോൾ നമ്മൾ ഓറ ഒഴിക്കുമ്പോഴത്തേക്കും ശരിയായിട്ട് വരാറില്ലല്ലോ. ഇതിന് കീഫർ ഗ്രെയിൻസ് വെച്ചുണ്ടാക്കുമ്പോൾ അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ അരിച്ചെടുത്ത കീഫർ നമുക്ക് വേറെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കീഫർ ഗ്രെയിൻസ് നമ്മൾ ഉടനെ തന്നെ അടുത്ത തിളപ്പിച്ച് ആറ്റിയ പാലിൽ ഇട്ട് വെക്കേണ്ടതാണ്. ഇത് ജീവനുള്ള കീഫർ ഗ്രെയിൻസ് ആണ്, ബാക്ടീരിയയാണ്. ഇത് ജീവനുള്ള ബാക്ടീരിയയാണ്. ഈ ഗ്രെയിൻസ് നമ്മൾ തൈര് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ കീഫർ നമ്മൾ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പുതിയ ജാറിലേക്ക്, നല്ല ക്ലീൻ ആയിട്ടുള്ള പുതിയ ഗ്ലാസ് ജാറിലേക്ക് തന്നെ നമ്മൾ ഈ കീഫറിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുക. ഞാനിവിടെ തിളപ്പിച്ച ആറിയ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂട് പാല് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ തൈര് ഉണ്ടാക്കുമ്പോൾ വാം മിൽക്കാണല്ലോ ഉപയോഗിക്കുന്നത് തൈരിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വാം ആയിട്ടുള്ള മിൽക്കല്ല ഉപയോഗിക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെയായിരിക്കണം. ചൂട് പാല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീഫർ ഗ്രെയിൻസ് ചത്തുപോകും. ഇനി നമ്മൾ ഈ പാലിനെ 24 മണിക്കൂർ, അതായത് നമ്മുടെ വെതറ് തണുപ്പുള്ളതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഒരു തൈര് കീഫർ ശരിക്കും ഫ്ലെമെൻ്റ് ചെയ്ത് വരാനായിട്ട് 24 മണിക്കൂർ നേരമൊക്കെ എടുക്കും. ഇതിപ്പോൾ ചൂട് സമയമാണ്, നമ്മുടെ കാലാവസ്ഥ ചൂടുള്ളതാണെങ്കിൽ ഒരു 18 മണിക്കൂർ അല്ലെങ്കിൽ 17 മണിക്കൂറിലൊക്കെ നമുക്ക് തൈരായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ സ്ട്രെയിൻ ചെയ്തെടുത്ത കീഫർ. ഈ കീഫർ നമുക്ക് സാധാരണ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്മൂത്തി ആയിട്ട് അടിച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ പഞ്ചസാര നമ്മൾ എക്സ്ട്രാ ചേർക്കാൻ പാടില്ല. ഫ്രൂട്ട്സിൻ്റെ ആ മധുരത്തിന് മാത്രമായിട്ട് നമ്മൾ സ്മൂത്തി അടിച്ച് കഴിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ തൈര് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, സാലഡിൽ ഉപയോഗിക്കുന്നതും, പിന്നെ മോര്, പച്ചമോര്, തൈര്, പിന്നെ മോരുകറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ കീഫർ യോഗർട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കീഫർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് സംഭാരം ഉണ്ടാക്കി കുടിക്കാം. അങ്ങനെയുള്ള എല്ലാ ഇതും നമുക്ക് ഈ തൈര് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പാൽ ഉറവിച്ചത്. കീഫർ ഇട്ട് ഉറവിച്ച പാലാണിത്. ഇതിപ്പോൾ തൈരായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു 17-18 മണിക്കൂറിലാണ് എനിക്ക് ഇതിപ്പോൾ തൈരായിട്ട് കിട്ടിയിരിക്കുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതും നല്ല കട്ടി തൈരായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് രണ്ടാമത് സ്ട്രെയിൻ ചെയ്തിട്ട് കീഫർ ഗ്രെയിൻസ് എടുത്ത് അടുത്ത പാലിലിട്ടിട്ട് പിന്നീട് നമുക്ക് പുതിയ തൈരുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല കട്ടിയുള്ള തൈരാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്, കീഫർ. ഇപ്പോൾ ഈ ഗ്രെയിൻസിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ അടുത്ത പാലിൽ ഇട്ട് വെച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ഈ ഗ്രെയിൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് പാലിൽ ഗ്രെയിൻസ് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ഒരാഴ്ചയോളം ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളും.
പിന്നീട് ഉപയോഗിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പാലിലിട്ടിട്ട് രണ്ടപ്പുറത്ത് വെച്ച് ഫെമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമ്മുടെ തൈരിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ആദ്യമായിട്ട് കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുക, എല്ലാവരുടെയും ശരീരം പ്രകൃതി വ്യത്യസ്തമാണല്ലോ, അപ്പം നമുക്ക് യോജിക്കുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഗ്രെയിൻസ് നിങ്ങളുടെ അടുത്ത് കൂടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഷോപ്പിൽ നിന്നും വാങ്ങിയ കീഫറിൻ്റെ ഗ്രെയിൻസ് ആണ്, പൗഡറാണ്, ഇത് ഗ്രെയിൻസ് അല്ല, ഇത് പൗഡറാണ്, സിംഗിൾ യൂസാണ്. ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രെയിൻസ് ഒന്നും കിട്ടത്തില്ല, സിംഗിൾ യൂസായിട്ടുള്ള ഒരു പൗഡറാണത്. ഈ പൗഡർ എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. നമ്മൾ ഈ ശരിക്ക് റിയൽ ആയിട്ടുള്ള ഗ്രെയിൻസ് എടുത്തിട്ട് അതിൽ നമ്മൾ കീഫർ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ മിൽക്കാണ് കീഫർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you for watching. Remember to subscribe.